Hello, good morning, my dear children. Are you ready for your Malayalam class? നമ്മളൊരു പുതിയ മാസത്തിലേക്ക് കടന്നു അല്ലേ? ഏത് മാസമാണിത്? ആരാ പറയത്? യെസ്, ഒക്ടോബർ. ഏതാണ്? ഒക്ടോബർ അല്ലേ. ഈ മാസത്തിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതുവരെയുള്ള എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ പഠിച്ചു അല്ലേ? ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ തറോ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഡിക്റ്റേഷൻ ഒക്കെ ടീച്ചർ എടുത്തു, എല്ലാവരും നന്നായിട്ട് അത് എഴുതിയിട്ടുണ്ട്. വളരെ കുറച്ച് കുട്ടികളെ ഉള്ളു, വളരെ ലെസ് മാർക്സ്. ഓക്കെ, അപ്പം അത് കണ്ടപ്പം ഹാപ്പി. അപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? സ്വരാക്ഷരങ്ങളാണ് അല്ലേ. സ്വരാക്ഷരങ്ങളുടെ കണ്ടിന്യൂഷൻ ആണ് നമ്മളിപ്പോൾ ഈ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചു ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? ആ എന്ന അക്ഷരവും ആ എന്ന ദീർഘാക്ഷരവും പഠിച്ചു അല്ലേ. ഇനി ഏതാണ് സ്വരാക്ഷരത്തിലെ അടുത്ത അക്ഷരം? ഈ. ഏതാണ് ഈ? ഈ അക്ഷരം പഠിക്കുന്നതിന് മുന്നേ ഷെറുമിസ് ഒരു കുഞ്ഞി പാട്ട് പാടിത്തരാം. ഓക്കെ, ആർ യു റെഡി? കേൾക്കാം, റെഡി അല്ലേ? ഓക്കെ. ഇഴഞ്ഞു ഇഴഞ്ഞു വരുന്നുണ്ട് ഇത്തിരി കുഞ്ഞൻ ആമക്കുട്ടൻ. എന്താണ് ഷെറുമിസ് പാടിയത്? ഒന്ന് പാടി എല്ലാവരും. ഇഴഞ്ഞ് ഇഴഞ്ഞ് വരുന്നുണ്ട് ഇത്തിരി കുഞ്ഞൻ ആമക്കുട്ടൻ. ഓക്കെ, പഠിച്ചോ? ഇഴഞ്ഞ് ഇഴഞ്ഞ് വരുന്നുണ്ട് ഇത്തിരി കുഞ്ഞൻ ആമക്കുട്ടൻ. തലയിലയും ചൂടിയിട്ട് വായിൽ ഇഞ്ചിയും കടിച്ചിട്ട് ഇഴഞ്ഞ് ഇഴഞ്ഞ് വരുന്നുണ്ട്. എന്താണ്? തലയിൽ ഇലയും ചൂടിയിട്ട് വായിൽ ഇഞ്ചിയും കടിച്ചിട്ട് ഇഴഞ്ഞ് ഇഴഞ്ഞ് വരുന്നുണ്ട്. ഒരു കുട്ടിപ്പാട്ട് അല്ലേ. ഓക്കെ, ഈ പാട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കേട്ട അക്ഷരം ഏതായിരുന്നു? ഏതായിരുന്നു നിങ്ങൾ പറഞ്ഞേ? നോക്കിയേ, ഇഴഞ്ഞ് ഇഴഞ്ഞ് വരുന്നുണ്ട് ഇത്തിരി കുഞ്ഞൻ ആമക്കുട്ടൻ. തലയിൽ ഇലയും ചൂടിയിട്ട് വായിൽ ഇഞ്ചിയും കടിച്ചിട്ട് ഇഴഞ്ഞ് ഇഴഞ്ഞ് വരുന്നുണ്ട്. നോക്കിയേ, ഈ എന്ന അക്ഷരം ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തു അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്വരാക്ഷരം ഏതാണ്? ഈ. ഏതാണ് ഈ? ഇനി ഈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഈ പാട്ടിൽ തന്നെയുണ്ട്, ഒന്ന് പറഞ്ഞേ. ഇല അല്ലേ, ഇല. ഇഞ്ചി. ഇഞ്ചി നമ്മൾ കറിയിലെല്ലാം ഇടുന്ന ഒരു സാധനമാണ് അല്ലേ, ഇഞ്ചി. ഇലയുടെ നിറം എന്താണ്? പച്ച. വെരി ഗുഡ്, നിങ്ങൾ മിടുക്കരാട്ടോ. ഇലയുടെ നിറം പച്ച. അപ്പൊ ഈ വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? ഇല, ഇഞ്ചി, പിന്നെ ഒരുപാട് അക്ഷരങ്ങൾ പദങ്ങളുണ്ട് അല്ലേ. ഈമ, ഇഷ്ടിക, അങ്ങനെ ഒത്തിരി ഒത്തിരി വാക്കുകൾ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ രണ്ട് അക്ഷര പദങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ ഇനി ഈ ഈ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ആൻഡ് ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ ബോർഡ്. ഓക്കെ, സി, ഈ രണ്ട് ലൈൻ അല്ലേ, നമ്മൾ ഈ ഡബിൾ ലൈനിലാണ് ഈ എന്ന അക്ഷരം എഴുതുന്നത്. ഈ രണ്ട് ലൈനിന്റെ ഇടയിൽ നിന്ന് നമ്മളൊരു വൃത്താകൃതി, റൗണ്ടിൽ കണ്ടോ, ഇങ്ങനെ റൗണ്ടിൽ ഒരു കുഞ്ഞി കർവ് പോലെ വരയ്ക്കുകയാണേ. ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? റൗണ്ടിൽ വരച്ചിട്ട് ഷെർമസ് ഒരു റാ പോലെ കൊണ്ടുവന്നു. സി, നമ്മൾ രാ വരയ്ക്കുന്നതിൻ്റെ തിരിച്ചിട്ട് അല്ലേ. കണ്ടോ, ഇവിടെ നിന്ന് ഒരു റൗണ്ട് പോലെ കൊടുത്തു, എന്നിട്ടോ ഒരു റാ പോലെ വരച്ചു, എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെയും അടുത്ത റാ പോലെ. ഇത് മുട്ടിക്കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ലൈനിൻ്റെ മുകളിലൂടെ ഒരു ലൈൻ നോക്കിയേ. ആദ്യം നമ്മളൊരു കുഞ്ഞ് റൗണ്ട് പോലെ കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ഒരു റാ പോയി, അവിടെ നിന്ന് പിന്നെയും മുകളിലേക്ക് ഒരു റാ പോലെ വന്നു, ഈ ലൈനിൻ്റെ മുകളിലൂടെ ഒരു ലൈൻ വരച്ചു, എന്നിട്ടോ ഇവിടെ നിന്ന് നമ്മൾ വളയ്ക്കും കേട്ടോ. ഇവിടുന്ന് നമ്മളിങ്ങനെ വളച്ച് വന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ. ഓക്കെ, ഈ എന്ന അക്ഷരം. ഓക്കെ, നോക്കിക്കേ, അടുത്ത നല്ല ശ്രദ്ധിച്ച് നോക്കണേ. ആദ്യം നമ്മൾ ഈ രണ്ട് ലൈനിൻ്റെയും ഇതിൽ നിന്ന്
ഒരു കുഞ്ഞ് റൗണ്ട് പോലെ ഒരു റാ പോലെ വരച്ചു. പിന്നെ ഈ ഒരു റാ പോലെ വരച്ചു ഈ ലൈനിൻ്റെ മുകളിലൂടെ വന്നു. കണ്ടോ, ഇത് റാ പോലെ വരച്ചിട്ട് ഈ ലൈനിൻ്റെ മുകളിലൂടെ വന്ന് വളച്ച് വരച്ചു. നോക്കിയേ, ഈ ഇന്നുകൂടെ ഒരു റൗണ്ടിലൂടെ വന്നു. കേട്ടോ, ഇത് മുട്ടണം കേട്ടോ. ഈ ഒരു കേവ് ഇതിന് മുട്ടണം. ഈ റാന്ന് വരയ്ക്കുന്നത് പോലത്തെ മുട്ടണം. ഓക്കെ, ഇങ്ങനെ റാ പോലെ വന്നു. പിന്നെ ഈ ഒരു റാ പോലെ വന്നു ഈ ലൈനിൻ്റെ മുകളിലേക്ക്. ലൈനിൻ്റെ മുകളിലൂടെയാണ് വരയ്ക്കേണ്ടത് ഒരു വര. എന്നിട്ട് ഇവിടെ നിന്ന് വളച്ച് വരയ്ക്കും. സി ഈ പിന്നെയും ഓക്കെ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ചിൽഡ്രൻ? നല്ല നീറ്റ് ആയിട്ട് റഫ് ബുക്കിൽ ആദ്യം എഴുതി പഠിച്ചതിന് ശേഷം നോട്ട്ബുക്കിലേക്ക് കോപ്പി ഡൗൺ ചെയ്യാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, താങ്ക് യു.